വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പരാതിയുമായി സിബി മുകേഷ് ഡി ജി പിയെ സമീപിച്ചത്. ഡി ജി പി ഇതിൽ അടിയന്തര അന്വേഷണം ഉത്തരവിട്ട് തന്നെ വിവരം ലഭിക്കുന്നത്. അതിന് കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇതരം ക്രൈംബ്രാഞ്ച് ഡി ജി പിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഡി ജി പി ആവശ്യപ്പെട്ടതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. വലിയ സാമ്പത്തിക തട്ടിപ്പ് ആരോപണമാണ് സംഘടനയിൽ ഉണ്ടായിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടന, കഴിഞ്ഞ കുറച്ചു നാളായി സംസ്ഥാനത്ത് ഏറ്റവും അധികം ജനങ്ങളുടെ പിന്തുണ ആർജിച്ച സംഘടന കൂടിയാണ് യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ. അതിൻ്റെ അതൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി കൂടി വേണം ഇത്തരമൊരു ആരോപണത്തെ കാണാൻ. ഇതിന് കൃത്യമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുണ്ടാകുമെന്ന സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അരുൺ, ഇത്രത്തോളം തുക സംഘടനയുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ എത്തി എന്നതാണ് കരുതേണ്ടത്. അതോടൊപ്പം തന്നെ ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതും ഒക്കെ ആരുടെ പേരിലാണ്, എന്താണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? സംഘടനയുടെ സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ മൂവരും ചേർന്നാൽ മാത്രമേ ഈ തുക ചെക്ക് ഒപ്പിട്ട് പണം എടുക്കാൻ കഴിയുകയുള്ളൂ. മൂവരുടെയും ഇതിൽ രണ്ടുപേരുടെയും അനുമതിയിലൂടെ മാത്രമേ തുക കൈമാറാൻ കഴിയുകയുള്ളൂ. ഈ പരാതിയിലെ പ്രധാനപ്പെട്ട ഒരു ആരോപണം, സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിയുടെ പേരിൽ ജാസ്മിൻ ഷായുടെ ഡ്രൈവറുടെ പേരിലാണ് അത്തരമൊരു ആരോപണം ഉയരുന്നത്. ജാസ്മിൻ ഷായുടെ ഡ്രൈവറുടെ പേരിൽ മാത്രം പലതവണയായി 51,91,740 രൂപ പിൻവലിച്ചിട്ടുണ്ട്. ഇതല്ലാതെ പല അക്കൗണ്ടുകളിൽ പലരുടെ പേരുകളിൽ ഇത്തരം തുക പിൻവലിച്ചിട്ടുണ്ട്. 1.5 കോടി രൂപ സംബന്ധിച്ച് ഒരു വിവരവും എന്ത് ചെയ്തു എന്ന് കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല. പലതവണ കമ്മിറ്റിക്കുള്ളിൽ ഇത് ആവശ്യപ്പെട്ടു, ജാസ്മിൻ ഷായോട് ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോഴൊന്നും കൃത്യമായ കണക്ക് ഹാജരാക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നാണ് സിബി മുകേഷിൻ്റെ പരാതിയിൽ പറയുന്നത്. ജാസ്മിൻ ഷായുടെ ഭാഗം ഇനിയും കേൾക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചെങ്കിലും ഫോണിൽ ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗം കൂടി കേൾക്കേണ്ടത്. പക്ഷേ ഇത്ര ഒരു പരാതി ഡി ജി പിക്ക് മുന്നിലെത്തുന്നു. അദ്ദേഹം അന്വേഷിക്കാൻ, അത് അടിയന്തരമായ അന്വേഷിച്ച് തനിക്ക് തന്നെ റിപ്പോർട്ട് നൽകാൻ ഡി ജി പി, ക്രൈംബ്രാഞ്ച് ഡി ജി പി നിർദ്ദേശം നൽകിയെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് അടക്കമാണ് പരാതിയിലേക്ക്. കൃത്യമായ തെളിവുകളും ഈ പണം അക്കൗണ്ടിൽ വന്നതിൻ്റെയും അവിടെ നിന്ന് വിഡ്രോ ചെയ്തതിൻ്റെയും തെളിവുകളടക്കമാണ് ഇത്തരത്തിൽ ഈ ഡി ജി പിക്ക് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത്. വളരെ ഗൗരവമുള്ള പരാതി തന്നെയാണ്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം തുടങ്ങിയെന്നും അറിയാൻ കഴിയുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട സംഘടനയ്ക്കെതിരെ 30,000 നേഴ്സുമാർ അംഗങ്ങളായിട്ടുള്ള സംഘടനയ്ക്കെതിരെയാണ് ഇത്തരം ഒരു ഗുരുതര ആരോപണം ഉയർന്നിരിക്കുന്നത്. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണ്. നമുക്ക് ജാസ്മിൻ ഷാ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജാസ്മിൻ ഷാ, യു എൻ എയുടെ അല്ലെങ്കിൽ ആ സംഘടനയുടെ അക്കൗണ്ടിൽ നിന്നാണ് 3 കോടിയിലേറെ രൂപ അക്കൗണ്ടിലേക്ക് വരികയും അത് എങ്ങോട്ടെന്നറിയാതെ അത് വിഡ്രോ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് കരുതുന്നത്? വളരെ കൃത്യമായിട്ട് സംഘടനയിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെ, ബാങ്കിലൂടെ അല്ലാതെ ഒരു ട്രാൻസാക്ഷൻ നടക്കാത്ത ഒരു സംഘടന, ആ ട്രാൻസാക്ഷൻ നോക്കിയാൽ കൃത്യമായ ഫണ്ടുകൾ എവിടേക്കാണ് പോയതെന്ന് കൃത്യമായിട്ട് തെളിയിക്കാൻ പറ്റും. ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട യു എൻ എയുടെ സംസ്ഥാന സെക്രട്ടറി സിബി മുകേഷ് സംഘടന വ്യക്തിപര തീർക്കുന്നതിന് വേണ്ടി ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ സംഘടനയെ കണക്കാവതരിപ്പിക്കുമ്പോൾ സിബി മുകേഷ് ഇല്ലായിരുന്നോ? ഈ പറയുന്ന ഇത്തരം ആരോപണം ഉന്നയിക്കുന്ന കഴിഞ്ഞ 1.5 വർഷം 2013 ഇദ്ദേഹത്തെ യു എൻ എയുടെ ഒരു പ്രവർത്തകയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ 68 ദിവസത്തോളം ജയിലിൽ കിടന്നാണ്. അന്ന് സംഘടന സംരക്ഷിക്കാത്തതിന്റെ ഭാഗമായി ഒരിക്കൽ മാപ്രദേശിക്കുകയും സംഘടന തിരിച്ചെത്തുകയും വീണ്ടും സംഘടനയെ പിളർക്കാനും സംഘടന തകർക്കാനും വേണ്ടി ശ്രമിച്ചതിന്റെ ഭാഗമായി സംഘടന കഴിഞ്ഞ ദിവസം പുറത്താക്കി. 2-3 ദിവസം മുമ്പാണ് പുറത്താക്കുന്നത്. അതുവരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചില്ലല്ലോ. ഒരു ആരോപണം ഉന്നയിക്കാതെ ഇത്തരം ഒരു ജാസ്മിൻ ഷാ താങ്കളുടെ ഡ്രൈവറുടെ പേരിൽ അടക്കം 51 ലക്ഷത്തോളം രൂപ വിഡ്രോ ചെയ്തതാണ് അറിയുന്നത്. ഇതിൽ എന്താണ് പറയാനുള്ളത്? എന്റെ പേരിൽ 51 ലക്ഷം രൂപ വിഡ്രോ ചെയ്യുന്നത് നിങ്ങൾ കാണിച്ചു. അങ്ങനെ ഒരു രൂപ നിങ്ങൾ കാണിച്ചത് നിങ്ങൾ അത് പരിശോധിക്കും. അങ്ങനെ ഒരു വ്യക്തിയുടെ പേരിലേക്ക് 51 ലക്ഷം രൂപ അങ്ങനെ വിഡ്രോ ചെയ്യാൻ പറ്റും? ഓരോ ചെക്കറ്റ് ഓരോ വിഷയത്തിൽ ഞാൻ പറയാം. ഉദാഹരണമായിട്ട് തിരുവല്ലയില് ഇന്നലെ പൊള്ളേറ്റ അല്ലെങ്കിൽ പ്രേമാപുരത്തിന് നിർത്തിയ പേരിൽ പൊള്ളേറ്റ ഒരു സഹോദരിക്കിടെ ഞങ്ങളുടെ പ്രവർത്തകയായ ഒരു സഹോദരിയുടെ അനിയത്തി കുട്ടിക്കാണ് ആ ദുരനുഭവം ഉണ്ടായത്. അവർ വിളിച്ച് ചികിത്സക്ക് പോകണമില്ല എന്ന് പറയുമ്പോൾ അടിയന്തരമായിട്ട് സംഘടന 50,000 രൂപ അവർക്ക് നൽകുകയുണ്ടായി. ഇത്തരം നൽകുമ്പോൾ ആരാണോ സംഘടന ഓഫീസിലുള്ളത് ആ ഓഫീസിലെ ആൾക്ക് ചെക്ക് എഴുതി കൊടുക്കുക, പണം അവിടെ എത്തിക്കാനാണ് പറയുക. ആരുടെയൊക്കെയാണ് പങ്കുള്ളത് എന്നും ഏത് തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടന്നു എന്നതിനെ കുറിച്ചും വിശദമാകേണ്ടിയിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ വരും ബുള്ളറ്റിനുകളിൽ തന്നെ പുറത്തുവരുമെന്ന് കരുതാം. യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷനിലാണ് വൻ സാമ്പത്തിക തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. സംഘടനയുടെ അക്കൌണ്ടിൽ നിന്ന് 3 കോടിയിലേറെ രൂപ തിരിമറി നടത്തിയെന്ന് ആരോപിച്ചാണ് മുൻ വൈസ് പ്രസിഡന്റ് സിബി മുകേഷ് ഇപ്പോൾ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നതും. വിശദാംശങ്ങളാണ് വി വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. 4 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി കാണാം. Porters 67 plus